ഹായ്, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രസംഗം അണനായ അലിഞ്ചോസ് പെരേരയാണ്, മൂവി റിവ്യൂവർ, തിയേറ്റർ റിവ്യൂവർ. അപ്പോൾ ഇപ്പോൾ ഞാൻ വയറലായിട്ട് ഇപ്പോൾ 5-6 മാസമായി. ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞിടത്ത് ഞാൻ ബാലസാറിനെ കണ്ടിരുന്നു തിരുവോണനാളിൽ. ഇപ്പോൾ ഞാൻ ഇന്ന് ക്രൗൺ പ്ലാസയിൽ പോയിരുന്നു. വെറുതെ പോയതല്ല, നമ്മുടെ RDX അണ്ണനായ റസാഖ് മട്ടാഞ്ചേരി ഉണ്ടായിരുന്നു ഒപ്പം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ആഴ്ച 15-ാം തീയതി ഇറങ്ങുന്ന 3 സിനിമകളുടെ പ്രസ് മീറ്റുകളിൽ 2 പ്രസ് മീറ്റുകൾ കഴിഞ്ഞിരുന്നു. നദികളിൽ സുന്ദരിയുടെ പ്രസ് മീറ്റ് കാസർഗോഡിന്റെ ഇന്നായിരുന്നു. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ ഇന്നലെ, അപ്പോൾ സെപ്റ്റംബർ 12-നായിരുന്നു നമ്മുടെ ഈ പ്രസ് മീറ്റ്. പ്രാവ് എന്ന സിനിമയുടെ പ്രസ് മീറ്റിന് ഞാൻ പങ്കെടുക്കാൻ പോയിരുന്നു. അപ്പോൾ പോയ സമയത്ത് കാലത്ത് പോയപ്പോൾ ആദ്യം നമ്മുടെ ബിഗ് ബോസ് താരമായ അഖിൽ മാരാർ ചേട്ടനെ കണ്ടിരുന്നു. മാരാർ നല്ല ഒരു പെർഫോമർ ആണെന്ന് പുള്ളിയുടെ അഭിപ്രായം പറയുന്ന രീതിയിൽ കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ഒരു ലുക്കുള്ള ഒരു സ്റ്റൈലിഷ് ഡയറക്ടറാണ്, ഒരു താത്വിക അവലോകനത്തിന്റെ ഒക്കെ ഡയറക്ടറാണ്. അപ്പോ മികച്ച രീതിയിലൊക്കെ ഉള്ള സിനിമകളാണ് അദ്ദേഹം എടുക്കുന്നത്. എല്ലാവർക്കും കാണാവുന്ന രീതിയിലുള്ള സിനിമയായിരുന്നു തത്വിക അവലോകനം. അപ്പോൾ ഇനിയും ധാരാളം സിനിമകൾ പുള്ളിക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ അഖിൽ മാരാറിനെ പറ്റി പറഞ്ഞാൽ ഒരു മാന്യനായ വ്യക്തിയാണ്. കാരണം ഞാൻ പുതിയ റിവ്യൂവറാണ്, വൈറലായ ഇപ്പോൾ. അപ്പോൾ ചോദിച്ചു ബിഗ് ബോസ് ഞാൻ പോയി കഴിഞ്ഞിട്ടാണോ വൈറലായത്? അതെ, സാറ് ബിഗ് ബോസിൽ പോയ സമയത്തായിരുന്നു ഞാൻ വൈറലായത്. അപ്പോൾ സാറിനൊക്കെ കാണാനായിട്ട് പറയാൻ ആഗ്രഹിച്ചിരുന്നു, ഇപ്പോഴാണ് കാണാൻ പറ്റുക. അപ്പോൾ അഭിനയമൊക്കെയാണ്, ഓക്കെ നോക്കാന്നൊക്കെ പറഞ്ഞു തന്നപ്പോൾ അദ്ദേഹം ഒരു നല്ലൊരു സ്വഭാവമുള്ള മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ശൈലം എനിക്ക് ഇഷ്ടപ്പെടണം, കുഴപ്പമില്ല. പലർക്കും പല അഭിപ്രായമായിരിക്കും, പക്ഷെ എനിക്ക് പുള്ളിയോട് നല്ലൊരു വ്യക്തിത്വത്തിനുടമയാണ്. ജെന്റിൽമാനാണ്, പക്കതയർന്ന മനുഷ്യനാണ് അദ്ദേഹം. ഒരു 16 ലക്ഷം രൂപ വരെ വരുന്ന ഒരു കാർ അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു ബിഗ് ബോസ് വഴി. അപ്പോൾ അതിനും ആ സമ്മാനം കിട്ടിയതിലും നന്ദി പറയുന്നു, കൊടുത്തവരോടും നന്ദി പറയുന്നു. കിട്ടിയതിലും എനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ പോലത്തെ സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ കൂടി ഒരു ഡയറക്ടറിനുപരി ഒരു സിനിമ നിരൂപകൻ എന്ന ഉപരി പുള്ളി ഇപ്പോൾ ബിഗ് ബോസ് താരമായിരിക്കുകയാണ്. അപ്പോൾ ആ ബിഗ് ബോസിലും ഞാൻ കണ്ടിരുന്നു, പെർഫോമൻസ് ഞാൻ കണ്ടിരുന്നു. അടുത്ത വർഷത്തെ സീസൺ 6 ബിഗ് ബോസിലെ ആറാട്ടണനായ സന്തോഷ് വർഗിക്കും പ്രസംഗങ്ങളിലും പോകാൻ എനിക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞ് കുറെ പേര് പറയുന്നുണ്ട്. ഇപ്പോൾ കുറെ പേരായിട്ട് കാണുന്നുകൊണ്ട് ഇപ്പോൾ ബാലസാറിനെയും അഖിൽ മാരാർ സാറിനെയും ഒക്കെ മീറ്റ് ചെയ്യാൻ പറ്റിയതുകൊണ്ട് ഇനിയിപ്പോൾ അടുത്ത വർഷം ബിഗ് ബോസിൽ പോകാൻ ഇട വന്നാൽ കപ്പ് ഞാൻ തന്നെ കൊണ്ടുപോകും. അപ്പൊ അടുത്ത മാർച്ചിൽ ബിഗ് ബോസിൽ പോകാൻ പറ്റട്ടെ. ആറാട്ടണനും എനിക്കും പ്രസംഗണനും പിന്നെ അശ്വിൻ കോക്കിലും പിന്നെ നമ്മുടെ സീക്രട്ട് ഏജന്റിനും പിന്നെ ധാരാളം യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ പോകാൻ പറ്റട്ടെ. അപ്പോൾ അഖിൽ മാരാറിനെ പറ്റി പറഞ്ഞാൽ ഒരു ഡീസന്റ് മാനാണ്. കാരണം എന്നെ പറ്റി കുറേ